كلمة رئيس الجلسة الختامية من رئيس العلماء الشيخ سليمان مسليار رئيس جمعية علماء أهل السنة بولاية كيرلا رئيس العلماء E. Sulaiman Musliyar is the Honorable President of Samasta Kerala Jamiyatul Ulama. Prasthanathinte karuthutta nedurthum samasthayude samadharaniyanaya adhyakshan samanathakalillatha sattvika vyaktithvam odukungal Yahya Usunniyude principal padaviyil anchu padichandilere kaalam chelavazhicha abhivanyanaya pandita tejasvi മുസ്ലിം ഇന്ത്യയുടെ കരുത്തുറ്റ കാരണവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഷൈഖുന റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ റബ്ബേ, ഈ ഖദീജീങ്ങളായ ആലിമീങ്ങളെ നീ ഉഖരവിയായ ആലിമീങ്ങളാക്കണേ, എൻ്റെ മുദരിസന്മാരാക്കണേ റബ്ബേ. ഈ സ്ഥാപനം എന്നെന്നും സുന്നത്തി അമ്മായത്തിൻ്റെ മേലിൽ അടിയുറച്ചു നിൽക്കുന്ന സ്ഥാപനമായിട്ട് നിലനിർത്തണേ റബ്ബേ. ഇത് കൊണ്ടടക്കുന്ന മഹാനായ സുൽത്താനുലമ്മ അവരോട് സഹകരിക്കുന്ന എല്ലാവർക്കും നീ ആപ്പിയത്തും ദീർഘായുസും കൊടുക്കണേ റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു തആലാനെ തൗഫീഖ് കൊണ്ട് മില്ലത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ ഇസ്ലാം മില്ലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അംബിയാക്കന്മാർ മുഖേന അയച്ച ദീനിന് മില്ലത്ത് അറിയും. അതെല്ലാത്തിനും സാങ്കേതിക വ്യക്തികളൊക്കോ എന്നെ ഒരാളൊക്കെ ഉണ്ടാക്കിയതിന് നെഹിലാണ്. ഇത് മില്ലത്താണ്. ഈ മില്ലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആദ നബി മുതൽക്ക് അവസാന നബി വരെ അള്ളാഹു തആല ഈ മില്ലത്തിനെ അതിലിറക്കി അറിയിച്ചതാണ്. അത് അള്ളാഹു തആലാൻ്റെ ആ ഹിക്മത്ത് അനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് അള്ളാഹു തആല ആ ജനങ്ങളെ പാകതയോടുകൂടെ പഠിക്കാൻ സൗകര്യമായ ദീനാക്കി മാറ്റിമറിക്കും. മാ നൻസഖു മിൻ ആയത്തിൻ അവ നുൻസിയാ ലയത്തി ബഖൈരി മിന്നാ. അങ്ങനെ അള്ളാഹു തആലയാണ് ഇതിനിറക്കുന്നത്. അള്ളാഹു തആല അതനുസരിച്ച് അള്ളാഹു തആല എല്ലാ നബിമാരെയും നബിയാക്കി അയച്ചു. അവസാനത്തെ നബി നമ്മളെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാതിമുർ റുസലായി ഇറക്കി. അതിൻ്റെ ശേഷം നബിയില്ല. ആ നബിക്ക് പൂർണ്ണമായ ഇനി ലോകം എത്ര കാലം ജീവിക്കുന്നോ അത്ര കാലം ജനങ്ങൾക്ക് ഒരു നല്ലവനായി ജീവിക്കാൻ ആവശ്യമാവുന്ന ദീൻ അല്ലാഹു തആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത് ജനങ്ങളിങ്ങനെ കാലം കയ്യടിയനുസരിച്ച് പക്വതയും ബുദ്ധിയും തൻ്റോട് കൈവൊക്കെ ഏറി ഏറി വരിക. മുമ്പ് നമ്മളെ ചെറുപ്പത്തിരിക്കാത്ത എത്രയോ ഉപകരണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് വികസനം ഏറി വരുന്നതനുസരിച്ചല്ലേ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാൻ വേണ്ടി. അല്ലോഹുമ്മ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും അൽഇസ്ലാമ ദീന. ഇതിൻ്റെ മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ മാതിരി ദീൻ ലൗകിയം രണ്ടെന്ന് പറയാനില്ല. ദീനിന് ആവശ്യമായ എല്ലാ അറിവും ദീനിലുണ്ട്. എല്ലാം പഠിക്കാൻ ദീനിൽ പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ കിതാബുകളൊക്കെ ഓതുന്ന സമയത്ത് എല്ലാ പെണ്ണുകളും ആവശ്യമായ ഫറായിതൊക്കെ ഓതുമ്പോൾ കണക്ക് ഒക്കെ ശരിക്ക് അതിനെല്ലാം പഠിക്കും. എങ്ങനെ കിബല നോക്കാനും പറ്റും, ഒക്കത്ത് പഠിക്കാനും ഒക്കെ ആ നക്ഷത്രത്തിൻ്റെ നടത്തം അനുസരിച്ച് ഒക്കെ അത് പഠിക്കും. എല്ലാം പഠിപ്പിക്കുക പഴയ കാലത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഭാഷ വ്യത്യാസപ്പെടും. ചിലർക്ക് ചില ഭാഷ അറിയില്ല. ആ ഭാഷയും കൂടിയും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു തആല ഇതൊക്കെ നിലനിർത്തട്ടെ. അതുകൊണ്ടൊരു ഖൈറാക്കി അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഇതുകൊണ്ടുള്ള ആപത്ത് പഠിച്ച് പഠിച്ച് പോയാൽ ചിലവർ വടക്കാകാനും കാരണമുണ്ട്. വടക്കാകാത്ത ആളുകളാകട്ടെ, കുട്ടികളൊക്കെ നല്ലവരാകട്ടെ, ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ആയാൽ മതിയല്ലോ. മറ്റതൊക്കെ ആണ്ട് പേക്കോട്ടെ എന്ന് വെച്ച് പരേതുമായി പോണവരുണ്ട്. ജനുവല് പഠിച്ചുങ്ങാണ്ട് എന്തൊക്കെയായി വരെ പേരൊന്നും പറയണ്ട. അങ്ങനെയൊക്കെ ആയി വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊന്നും നമ്മൾ കുട്ടികളാകാതിരിക്കട്ടെ.
ഇതൊക്കെ ഈ അധ്വാനം അധ്വാനിക്കുന്ന ആളുകൾക്കൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കട്ടെ. ഇതൊക്കെ നടത്താൻ നല്ല ചെലവുണ്ടല്ലോ, ഈ ജനങ്ങളെ സഹായമല്ലേ? ആ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു തആല ഐശ്വര്യം നിലനിർത്തി കൊടുക്കട്ടെ, ആഖിറത്തിൽ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ, അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. റബ്ബേ ഈ മുസീബത്തെ തൊട്ട് കാക്കണേ. ഇസ്തിഹാമുണ്ടാവും, ചെറിയ മുസീബത്തുണ്ടാവും, ചെറിയ കുട്ടികളൊക്കെ ഒപ്പത്തായി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ശാദത്തിൻ്റെ കൂലി കിട്ടുകയാണെങ്കിലും ജനങ്ങൾക്ക് ഒരു വിഷമമുണ്ടാവും, ഉടമക്കാർക്കൊക്കെ അത് ഒരിക്കൽ ശാദത്തിൻ്റെ കൂലി കിട്ടി ഒരിക്കൽ വിഷമമുണ്ടാവില്ല. അതാവുത്താല എല്ലാം ഇനി നമ്മളെ ഈ വിഷയങ്ങൾ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആർക്കും ഒരാഫത്ത് വരുത്താതിരിക്കട്ടെ. അള്ളാഹുവേ അത് പൂർത്തിയായി നല്ല നിലയ്ക്ക് പൂർത്തിയാക്കി തന്നെ റഹ്മാനായ റബ്ബേ. ഈ ലോകത്ത് പിന്നെ ജനങ്ങൾ ഒക്കെ എന്നുള്ളത് ജനങ്ങളിപ്പോൾ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഒക്കെ ഹിന്ദുക്കൾ ഹിന്ദു കൂസ് എന്ന് മനസ്സിലാക്കണ്ട, ഹിന്ദു തന്നെ ഹിന്ദു പിന്നെ കൗവർ പിന്നെ കൂസ് പിന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മൂന്ന് മക്കളാണ് വെള്ളപ്പൊക്കത്തിൽ പെടാതെ രക്ഷപ്പെട്ടത്. അയ്യപ്പെട്ട ഹാമിൻ്റെ മക്കളാണ് ഈ ഹിന്ദുവും സിന്ധുവൊക്കെ. അവരിൽ പല മതക്കാരുണ്ട്, പല പേരിലുള്ള ആളുകളുണ്ട് എന്നല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ഹിന്ദുക്കളത്തിൽ നിന്ന് മാത്രം ചരിത്രം പഠിച്ചവരെ മനസ്സിലാക്കിയിട്ടില്ല, പണ്ട് മനസ്സിലാക്കിയിട്ടില്ല, മുസ്ലിമോ അമുസ്ലിമോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യം നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ആരും ആരെയും ദ്രോഹിക്കണ്ട എന്നുള്ള നിലപാടിലാണ് ഇവിടെ. അത് തന്നെയാണ് ഇപ്പോൾ അറബികളൊക്കെ മഹാനായ സാം എന്ന മകൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സാമിൻ്റെ മക്കളിൽ നിന്നാണ് അറബികളൊക്കെ പോകുന്നത്. അപ്പോൾ അറബികളും അജമികളുമായ നമ്മളൊക്കെ എളാപ്പ കുത്താപ്പ മക്കളാണ്, ഒക്കെ തമ്മിൽ തമ്മിൽ ചോര ഒലിച്ചാലൊക്കെ ചോദിട്ടെല്ലായിരുന്നു ഒരു നേരം ചോരയാണ്. ഗ്രൂപ്പൊക്കെ വ്യത്യാസം ഉണ്ടാവും, അത് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മക്കളിലുണ്ടാവും ചിലപ്പോൾ വ്യത്യാസം. അതുപോലെ ഭക്ഷണത്തിൻ്റെ സമയം അനുസരിച്ചുള്ള വ്യത്യാസമാണ്. ഭക്ഷണം കഴിച്ച് ഏത് ഭക്ഷണം കൊണ്ടുണ്ടായതാണ് അന്നത്തെ പത്ത് വെച്ചാൽ അതിനനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നല്ലാതെ അത് ഒരു ഉമ്മ ബാപ്പാൻ്റെ മക്കളിലും ഗ്രൂപ്പ് വ്യത്യാസപ്പെടും. അപ്പം അതുകൊണ്ട് ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് നമ്മൾ ഏതാണ് ഇത് ഈ കുട്ടി എൻ്റെ കുട്ടിയോ എന്നോ നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞിട്ടില്ല. ഹബീബായ നബി അതിനൊക്കെ പരിഹാരം കാട്ടി തന്നിട്ടുണ്ട്. ആരാ അൽവലദുലിൽ ഫിറാഷ് വലില്ലായിലിൽ ഹജർ. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച ഹിക്മത്ത് പറയുകയാണെങ്കിൽ ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരേണ്ട ഹിക്മത്താണ് അതൊക്കെ ഇവർക്ക് ഈ ഉസ്താദന്മാർ പഠിപ്പിക്കേണ്ടത് കൊണ്ട് അവർ ദീനിനെ ഇവർ നിലപ്പാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം. അസ്സലാമു അലൈക്കും.